നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കാനിരിക്കെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ AICC ആസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. വയനാട്ടിന് പുറമെ അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽഗാന്ധി മത്സരിച്ചേക്കും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, പ്രഖ്യാപനം എപ്പോഴുണ്ടാകും? പ്രിയങ്കാഗാന്ധിയും രാഹുൽഗാന്ധിയും മത്സരിക്കുന്നതിൽ തീരുമാനമായോ? അനുജ, പ്രഖ്യാപനം ഉച്ചയോടുകൂടി ഉണ്ടാകുമെന്നായിരുന്നു AICC നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ പ്രഖ്യാപനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. നേരത്തെ ജയറാം രമേശ് വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി മത്സരരംഗത്ത് ഉണ്ടാകണമെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹമെന്നാണ് വ്യക്തമാക്കിയത്. എന്തായാലും ഇരുവരുടെയും മത്സരരംഗത്ത് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് ഘടകം വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രകാരം പ്രിയങ്കാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരരംഗത്ത് ഉണ്ടായില്ല, പകരം രാഹുൽ ഗാന്ധി മാത്രമാകും മത്സരരംഗത്ത് ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേഠി അല്ലെങ്കിൽ റായ്ബറേലി, ഈ രണ്ട് മണ്ഡലങ്ങൾ ഏതെങ്കിലും ഒന്നിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന് ഉത്തർപ്രദേശ് ഘടകം വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇത് പക്ഷേ രാഹുൽ ഗാന്ധി റായ്ബറയിൽ മത്സരിക്കാൻ സാധ്യതയാണ് ഇപ്പോൾ ഏറുന്നത്. എന്തായാലും വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. നമുക്കറിയാം അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്ന അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. മല്ലികാർജ്ജുൻ ഖർഗെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്, രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സാധ്യതയുണ്ട്, അത് ഒരുപക്ഷേ റായ്ബറേലിയിലായിരിക്കും, പ്രിയങ്കാഗാന്ധി മത്സരിക്കാൻ സാധ്യതയില്ല എന്ന സൂചനയാണ് പുറത്തു വരുന്നത്.